അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലല്ലോ, ഇത് നമ്മുടെ തഴുതാമ, അതായത് നമ്മുടെ മുറ്റത്തും പറമ്പിലൊക്കെ കാണുന്ന ഒരു സാധനമാണ്. ഈ മഴക്കാലം ഒക്കെ ആകുമ്പോഴത്തേക്ക് പൊട്ടി മുളച്ചു വരുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇത് വെച്ചിരുന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചെറിയൊരു ഒരു വെറൈറ്റി ഒരു സാധനമാണ്. അപ്പൊ നമുക്ക് ഇവിടെ ചീനച്ചട്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് ചൂടാക്കിയിട്ട് കുറച്ച് സാധനങ്ങൾ ഇതിന്റെ കൂടെ നമുക്ക് ചേർക്കാനുണ്ട്. അപ്പൊ അതും ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആദ്യം തന്നെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയാണല്ലോ നമ്മുടെ മെയിൻ. ഇതിന് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന നമ്മുടെ തുവരപ്പരിപ്പ്. തുവരപ്പരിപ്പ് അതായത് നമ്മുടെ നമ്മുടെ സാമ്പാറിനൊക്കെ ഇടുന്ന ആ സെയിം സാധനം തന്നെയാണ്. ഇത് നമുക്കൊന്ന് വറുത്ത് എണ്ണ നമുക്ക് ചൂടാകാം. നമ്മളിപ്പോ തുവര എല്ലാം നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എണ്ണയിലേക്ക് ഇടുമ്പോ ഉള്ളത് സൂക്ഷിച്ചോണേ, കാരണം നമ്മൾ ഈ കഴുകി എടുത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ അപ്പൊ ഇത് കഴുകി എടുക്കുവാണെങ്കിൽ കുറച്ച് നേരത്തെ കഴുകി ഒരു അരിപ്പയ്ക്കകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളം എല്ലാം ഊർന്നു പോകും. അപ്പൊ അങ്ങനെ എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഈ തോരപ്പരിപ്പിന് പകരം ഉണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ ഉഴുന്ന പരിപ്പും വേണേ എടുക്കാം. അതിപ്പോ ഏതാ നമ്മുടെ കയ്യിൽ ഉള്ളത് എന്ന് വെച്ചാൽ അതൊക്കെ എടുക്കാം. നമ്മുടെ തോരപ്പരിപ്പൊക്കെ കഴുകി വൃത്തിയാക്കി കാര്യം. ഇതിപ്പോ നമ്മുടെ പറമ്പിലൊക്കെ നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട്. ഇതൊരു വലിയ എന്താ പറയുക, നമ്മള് മറ്റേ കെമിക്കല് മണ്ണ് കാണാം. അപ്പൊ അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളല്ലേ. അപ്പൊ ഇതൊന്ന് വറുത്തെടുക്കട്ടെ, ഒന്ന് മൂത്ത് വരട്ടെ. അതുവരെ നമുക്കൊന്ന് നമ്മളിതേ പരിപ്പുണ്ടല്ലോ വറുത്ത് കോരി നമ്മളതിൻ്റെ എണ്ണ വറുത്ത് പോകാനായിട്ട് നമ്മൾ വെച്ച് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള വറ്റൽമുളകാണ്. അപ്പൊ നമ്മള് ഈ പരിപ്പ് കോരിയിട്ടേ ആ തീ അങ്ങ് നിർത്തിയായിരുന്നു കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായതുകൊണ്ടാണ് കേട്ടോ. മുളക് ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയില്ല, പിന്നെ തീ കത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ പരിപാടി നമ്മുടെ മുളക് ഉണ്ടല്ലോ നന്നായിട്ട് മൂത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതും കൂടെ നമുക്ക് ഇങ്ങോട്ട് കോരി അങ്ങ് മാറ്റാം. അപ്പൊ അതിനുവേണ്ടി നമ്മള് പ്രത്യേകിച്ച് പാത്രം ഒന്നും കണ്ടെത്തേണ്ട കാര്യമില്ല. അപ്പൊ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ കഥാപാത്രമായ നമ്മുടെ നന്നായിട്ടൊന്ന് വേവിച്ച് വഴറ്റിയെടുക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലെ ഫ്രഷ് കറിവേപ്പില. നമ്മളിപ്പോ ഉണ്ടല്ലോ നമ്മുടെ തഴുതാമയുടെ കൂടെ തന്നെ നമ്മള് ഒരു രണ്ട് രണ്ട് കറിവേപ്പില കൂടെ ഒന്ന് ഇട്ടായിരുന്നേ. എന്നിട്ട് ഇനി ഇനി നമുക്ക് ഇതൊന്നുണ്ടല്ല നന്നായിട്ടൊന്ന് വഴക്കി, അതായത് എന്ത് വരണം, അതാണ് നമ്മുടെ പരിപാടി. കഴിഞ്ഞിട്ട് ഇലയല്ലേ ഇപ്പൊ ഇച്ചിരി വലിയ ചീനച്ചട്ടി എടുക്കുന്നതാണ് നല്ലത്. തീരെ ചെറുതാണെങ്കിൽ നമുക്ക് അത് ഇളക്കുമ്പോഴത്തേനും കുഴഞ്ഞു പോകും. അപ്പൊ അതിനേക്കാളും നല്ല ഇച്ചിരി വലുതാണെങ്കിൽ ആ വലിയായിട്ട് അങ്ങ് കുഴഞ്ഞു പോകാതെ നമുക്ക് എന്നാ വെന്ത് കിട്ടുന്നില്ല. പെട്ടെന്നാവും കാര്യം ചെയ്യലല്ലേ, അതുകൊണ്ട് പെട്ടെന്നാകും. അതിനല്ല ഇതിന്റെ ഇല എന്ന് പറഞ്ഞാൽ കുഞ്ഞൻ ഇലയല്ലേ, വലിയ കട്ടിയൊന്നുമില്ല. പെട്ടെന്നായി ഇപ്പൊ തന്നെ ആയിട്ടുണ്ട് സംഭവം. അപ്പൊ നമ്മുടെ ഏകദേശം ഒരു പകുതി പരിപാടി നമ്മൾ കഴിഞ്ഞു. നന്നായിട്ട് വെന്ത്, നമ്മളിപ്പോ സാധാരണ തോരനൊക്കെ വെക്കുന്ന ഒരു പരിവില്ല, ആ പരിവത്തിലായിട്ടുണ്ട്. നമ്മുടെ തഴുതാമ ഉണ്ടല്ലോ നന്നായിട്ട് വെന്ത് വഴന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല റെഡി ആയിട്ടുണ്ട് സംഭവം. അപ്പൊ ഇനി നമുക്ക് ഇതൊന്നുണ്ടല്ലോ നമുക്കൊന്ന് തണുക്കണം സംഭവം. അപ്പൊ ഇത് തണുത്തിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാം. അപ്പൊ നമ്മൾ ആ ഒരു സമയത്തിന് എടുത്തു വെക്കേണ്ട രണ്ട് സാധനങ്ങൾ കൂടെ ഉണ്ട്. ആ നമ്മളുണ്ടല്ലോ കുറച്ച് തേങ്ങ തിരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ നമ്മൾ കുറച്ച് നമ്മുടെ വാളപ്പുളി ഇല്ലേ, അത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്ര സാധനം കൂടി ഇതിന് വേണം. പിന്നെ ഇതും തണുക്കട്ടെ. അപ്പൊ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മിക്സിയുടെ ഏറ്റവും വലിയ ജാർ അങ്ങോട്ട് എടുക്കുക.
അതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് തേങ്ങ ഇടണം. അപ്പൊ ഈ തഴുതാമ നമ്മൾ ആദ്യം എടുത്ത ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ്. നമ്മൾ തഴുതാമ ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് കോരി മാറ്റി കഴിയുമ്പോണ്ടോ നമുക്ക് ആ എക്സസ് ആയിട്ടുള്ള എണ്ണ മുഴുവൻ അങ്ങ് വാർന്നു പോകും. അപ്പൊ ഇതിന്റെ അധികം എണ്ണയുടെ ഒരു അംശം നമ്മുടെ ഈ കൂട്ടാൻ്റെത് വരത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ നമുക്ക് തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഒരു കപ്പിന്റെ തേങ്ങയുടെ ആവശ്യമുള്ളൂ. ഇത് നമ്മുടെ വാളംപുളിയാണ്. അപ്പൊ അതും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് പുളിക്ക് ആവശ്യമുള്ളൂ. അപ്പൊ പുളിയുടെ ആ ഒരു ഇതുണ്ടല്ലോ എന്താ പറയുന്നത് അതിന്റെ ഒരു നൂറൊക്കെ അനുസരിച്ച് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. അപ്പൊ നമ്മുടെ മുളക് എനിക്ക് ആവശ്യം അനുസരിച്ചിട്ട് മുളക് ഇട്ട് കൊടുക്കാം. നമ്മള് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നാലെണ്ണം. പിന്നെ നമ്മുടെ പരിപ്പ്. അപ്പൊ ഈ പരിപ്പിന് പകരം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഉഴുന്ന് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അതിപ്പോ നമ്മുടെ കയ്യിൽ ഏതാ സാധനം അപ്പം ഉള്ളത് അതും എടുക്കുക. അപ്പൊ ഇനി ഇതിലേക്ക് നമ്മള് വേവിച്ച് വെച്ച നമ്മുടെ എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. വേറെ മുളക് പൊടിയും ചേർത്തിട്ടില്ല. നമ്മള് മറ്റുള്ള മുളക് മാത്രമേ ഉള്ളു. എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടിയ വേണം കുറച്ച് ചേർക്കണം. നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അപ്പൊ നമ്മള് വറുത്ത നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മള് മിക്സിയില് അടിച്ച് എന്താ പറയുന്ന അരച്ച് നമ്മളിതേ ഒരു ബോള് പോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ എന്താ പറയുന്ന തഴുതാമ ചമ്മന്തി നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. നല്ല കുത്തരി ചോറിന്റെ കൂടെ നല്ല ചൂടായിട്ടുള്ള കുത്തരി ചോറിന്റെ കൂടെ നല്ല അടിപൊളി സാധനം. വേറെ ഒരു കറിയും വേണ്ട. എന്തായാലും നമ്മുടെ നാട്ടുപുറത്തൊക്കെ ഈ സാധനം വളരെ സുലഭമായിട്ട് കിട്ടുന്നതാണ്. അപ്പൊ ഇത് കിട്ടുമ്പോഴത്തേക്ക് എല്ലാരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയ കാര്യം. നമ്മളെപ്പോഴും തഴുതാമ കിട്ടുമ്പോഴത്തേക്ക് ചുമ്മാ തോരൻ ചെയ്യാറുള്ളത് ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ്. അപ്പൊ എന്തായാലും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. സംഭവം നല്ല കിടുക്കാച്ച ടേസ്റ്റാണ് സാധനം. അതെ, അതിനകത്ത് യാതൊരുവിധ മാറ്റവും ഇല്ല. അപ്പൊ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് അതിന്റെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. കഴിച്ചു നോക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രം അഭിപ്രായം പറയാൻ മതി. കറി ഇഷ്ടപ്പെടും, അതുകൊണ്ടാണ് നമ്മൾ അത്ര ധൈര്യമായിട്ട് പറയുന്നത്. അപ്പൊ ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിൽ അതെ, നമുക്കിപ്പോ മറ്റേ എന്താ പറയുന്നത് ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ടിഫിന്റെ കൂടെ നമ്മൾ സാധാരണ മാങ്ങാ ചമ്മന്തിയും തേങ്ങാ ചമ്മന്തിയൊക്കെ കൊണ്ടുപോകുന്നതിന്റെ കൂടെ ഇത് കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി സാധനമാണ്. അപ്പം അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. അതിനുശേഷം എന്താ പറയുക, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ കൂട്ടുകാരെ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ഓൺ ചെയ്ത് ഓപ്ഷൻ കൂടെ ഓൺ ചെയ്യണേ. അതെ, എന്നിട്ട് പിന്നെ നമ്മുടെ എന്താ പറയുക കൂട്ടുകാർക്കും നമ്മുടെ വീട്ടുകാർക്കും എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. അത്രയൊക്കെ ഒന്ന് ചെയ്യുക. അപ്പം നമുക്ക് അടിപൊളി വേറൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പം എല്ലാവർക്കും ഇന്നത്തേക്ക് നമ്മുടെ തഴുതാമ ചമ്മന്തിയായിട്ട്. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.